ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോഡൽസ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഡ്രീം ക്യാച്ചർ മേക്കിംഗ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഒരു പേപ്പറിൽ ഹാർട്ട് ഷേപ്പ് വരച്ച് ഒരു സ്റ്റെൻസിൽ പോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. ഈ സ്റ്റെൻസിൽ യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് കാർഡ്ബോർഡ് പീസുകളും കട്ട് ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്ക് ഒരു വലിയ കാർഡ്ബോർഡ് പീസ് എടുത്ത് അതിൽ സർക്കിൾ ഷേപ്പ് വരച്ച് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിൽ ബ്ലാക്ക് കളർ വൂളൻ നൂല് ചുറ്റിയെടുക്കാവുന്നതാണ്. കളർ കോമ്പിനേഷൻ എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ചൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇതേപോലെ ഇത് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാം. ഈ രീതിയിൽ തന്നെ ഹാർട്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസുകളിൽ നമുക്ക് വൂളനൂല് ചുറ്റിയെടുക്കണം. ഞാനിവിടെ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് ചൂസ് ചെയ്യുന്നത്. ഇതേപോലെ എല്ലാത്തിലും ചുറ്റിയെടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഇനി മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. നമുക്ക് കുറച്ച് ടാസൽസ് ഉണ്ടാക്കിയെടുക്കണം. ടാസൽസ് ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിൽ 12 പ്രാവശ്യം ഇതേപോലെ ചുറ്റിയെടുക്കുക. ഇതിനുശേഷം ഒരു കുഞ്ഞി പീസ് കട്ട് ചെയ്തിട്ടെടുത്ത് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ താഴെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുക്കും ഒരു കെട്ടിട്ട് കൊടുക്കണം. ഇതേപോലെ 3 ടാസൽസ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഹാർട്ട് ഷേപ്പിൻ്റെ എല്ലാം അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കെട്ടി കൊടുക്കണം. ഞാനിവിടെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ വെച്ച് ഒട്ടിക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഗ്ലൂ ഇപ്പോൾ തീരാറായതുകൊണ്ട് ഞാൻ ഇതാ ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഇത് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം സൈഡിൽ വൈറ്റ് കളർ ബീഡ്സ് എല്ലാം ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം താഴെ ഇതേപോലെ തന്നെ നമുക്ക് ടാസൽസ് എല്ലാം കെട്ടി കൊടുക്കണം. ഞാനിപ്പോൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.